Hello friends, welcome back to your channel. In this video, we will show the nighty materials in our collections. We will show you the red and blue dot design. This material is a great demand. This material is a limited stock. அப்போ இதின்ட வருது பியூர் காட்டன் ஆன இந்த ஒரு மெட்டீரியல் அப்போ இதினாத்து நீங்க காணும்போது തന്നെ അറിയാം இதின்ட ஃபேப்ரிக் பெயிண்ட் ആണ് இதின்ட ஒரு டாட் டிசைன்ஸ் வந்துட்டுள்ளது த்ரெட் வர்க் அல்ல வந்துட்டுள்ளது ட்டோ அப்போ അങ്ങനെ பியூர் காட்டன் ஐட்டு ஃபேப்ரிக் பெயிண்ட் கொண்டு டாட் டிசைன்ஸ் செய்துட்டுள்ள レッド அண்ட் ப்ளூவின் மெட்டீரியல்ஸ் ആണ് இது இனி இதின் இவர நமக்கு இப்ப கூடுதலாயிட்டுள்ள மெட்டீரியல் னு പറഞ്ഞால வந்துட்டுள்ளது ஹர்ஷிதேட லோ ரேட்டின் மெட்டீரியல் ആണ് ஹர்ஷிதேட பிராண்ட் ആണ് നമ്മൾ மெயின் ஐட்ட இறக்குனது அப்போ ஹர்ஷிதேட തന്നെ கொஞ்சம் ரேட் குறைஞ்ச ലോറേറ്റിൻ്റെ ബ്രാൻഡാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പാർവതിയാണ് ഹർഷിതയുടെ തന്നെ പാർവതി അപ്പോൾ ഇതിൻ്റെ തന്നെ അല്ല കുറേ ലൈറ്റ് ഷെയ്ഡ് ഡിസൈൻസ് ആണ് ഇതിനകത്ത് വരുന്നത് ഈ പ്രിൻ്റൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഡിസൈൻസൊക്കെ എല്ലാം ഏകദേശം ഇതുപോലത്തെ ഡിസൈൻസ് ആണ് വരുന്നത് കേട്ടോ പിന്നെ ഇതൊക്കെ 2.90 ആണ് വരുന്നത് നമ്മൾ 3 മീറ്റർ എന്ന് പറയുന്ന മെറ്റീരിയലിനകത്ത് 2.90 ആണ് ഉണ്ടാവുക അപ്പം അത് അറിയാത്ത കുറേ ആൾക്കാർ അപ്പോൾ നമ്മൾ 3 മീറ്റർ എന്ന് പറയുമ്പോൾ 3 മീറ്റർ തികച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മൾ ഇപ്പോൾ എവിടുന്ന് വാങ്ങിച്ചാലും ഈ ഒരു 2.90 ആണ് 3 മീറ്റർ മെറ്റീരിയലിനകത്ത് ഉണ്ടാവുക അത് 3 മീറ്റർ എന്ന് പറയുന്നതാണ് അതേപോലെ തന്നെ ഹർഷിതയുടെ സഹേലി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ 3.20 മെറ്റീരിയലും വന്നിട്ടുണ്ട് അതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ അപ്പോൾ ആദ്യം ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതിനകത്ത് കയറിയിട്ട് എന്താ പറയുക കാറ്റലോഗ് ഉണ്ട് കാറ്റലോഗ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും അപ്പോൾ റിപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാലും ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യാൻ കുറച്ച് മടിയാണ് അപ്പം തിരക്കാണെന്നുള്ള കാര്യം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്തായാലും ആദ്യം മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്ക് റിപ്ലൈ കൊടുത്തതിന് ശേഷമാണ് പിന്നെ പിന്നെ വരുന്ന മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ കാരണം നമുക്ക് ഓൾ ഇന്ത്യയിൽ നിന്ന് മെസ്സേജ് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാനായിട്ടുള്ള ഒരു ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ അപ്പോൾ ഒരു കസ്റ്റമറിനെയും മിസ്സാകാത്ത രീതിയിലാണ് ഇപ്പം മെസ്സേജിന് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ കുറച്ച് മെസ്സേജ് അയക്കുക മെസ്സേജ് അയച്ചതിന് ശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക അപ്പോൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാറ്റലോഗ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ അതിനകത്തുനിന്ന് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് കാർട്ടിലേക്ക് ആഡ് ചെയ്യുകയല്ല വേണ്ടത് കാർട്ടിലേക്ക് ആഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല ഏതാണ് സെലക്ട് ചെയ്തതെന്നുള്ളത് അപ്പം ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓരോ ബ്രാൻഡിൻ്റെ തന്നെ അല്ലെങ്കിൽ പല റേറ്റിൻ്റെ മെറ്റീരിയൽസിൽ പല കളേഴ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പം ഓരോന്ന് സിംഗിൾ സിംഗിൾ ഫോട്ടോസ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതിലേത് കളറാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് എനിക്ക് ഇങ്ങോട്ടേക്ക് അയച്ച് തന്നാൽ മതി അപ്പം കുറച്ച് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും റിപ്ലൈ കിട്ടുന്നതായിരിക്കും ഒരു ദിവസത്തിനുള്ളിലൊക്കെ നിങ്ങൾക്ക് ചിലപ്പം റിപ്ലൈ കിട്ടാനായിട്ട് ചാൻസ് ഉള്ളൂ കാരണം അത്രയും തിരക്കുള്ളത് കൊണ്ടാണ് എന്തായാലും ആരുടെയും മിസ്സാവാത്ത രീതിയിൽ നമ്പറൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ആണ് ഞാനിപ്പോൾ ഓർഡർ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെയും മിസ്സാവാറില്ല അപ്പം ഇതൊക്കെയാണ് ഡിസൈൻസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഫ്ലോറൽ പ്രിൻ്റ് ആയിട്ടുള്ളത് കൊണ്ട് അതേപോലെ ചെറിയ പ്രിൻ്റ് ആയിട്ടുള്ളത് അങ്ങനെയും ഉണ്ട് അപ്പം പിന്നെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ചുങ്കുടിയുടെ മെറ്റീരിയൽസ് പുതിയത് വന്നത് കുറച്ച് റേറ്റ് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ഈ പ്രാവശ്യം ബുക്ക് ചെയ്തപ്പം വന്നിട്ടുള്ള മെറ്റീരിയൽസ് ചുങ്കുടിയുടെ അത് നമ്മുടെ ഇവിടെ മാത്രമല്ല റേറ്റ് കൂടിയത് ഈ 1ാം തീയതി തൊട്ടാണ് റേറ്റ് കൂടിയിട്ടുള്ളതെന്നാണ് അവർ പറഞ്ഞത് അപ്പം എല്ലാവർക്കും ഇനി കിട്ടുന്നതൊക്കെ ഈ ഒരു റേറ്റിലായിരിക്കും നമ്മുടെ ഇവിടെ മാത്രമല്ല രാജസ്ഥാനിൽ നിന്ന് എടുക്കുന്നത് വരെ മാത്രമാണോ എന്ന് എനിക്കറിയില്ല രാജസ്ഥാനിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ അങ്ങനെ ആയിരിക്കാം അങ്ങനെ എടുക്കുമ്പം അവർ ഇപ്പം നൈറ്റി മെറ്റീരിയൽസിന് ഭയങ്കര ഡിമാൻഡ് കൂടിയിട്ടുണ്ട് അപ്പം കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒത്തിരി ആൾക്കാർ നൈറ്റി മെറ്റീരിയൽസ് സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നൈറ്റി മെറ്റീരിയൽസിന് ഭയങ്കര ഡിമാൻഡാണ് അപ്പം ഫ്യൂച്ചറിൽ ഇനിയും റേറ്റൊക്കെ കൂടും എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമുക്കിപ്പം നൈറ്റി മെറ്റീരിയൽസിൻ്റെ റേറ്റ് കൂടിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു റേറ്റ് അവരെ ഏത് റേറ്റാണ് തരുന്നത് അതിൽ നമുക്ക് എടുക്കാനേ നമുക്ക് നിർവാഹമുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ചുങ്കുടിയുടേതാണ് നിലവിലെ റേറ്റ് കൂടിയതായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇപ്പം നിലവിൽ ഈ കാണിക്കുന്ന മെറ്റീരിയൽസൊക്കെ റേറ്റ് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ബാക്കിയുള്ള എല്ലാവരുടെ അടുത്തും ഇനി റേറ്റ് കൂടുന്നതായിരിക്കും ഇപ്പോൾ റേറ്റ് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളതെന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പം അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഹർഷിതയുടെ സഹേലിയുടെ 3.20 മെറ്റീരിയലാണ്
ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്, നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇത് എടുത്ത ആൾക്കാർക്കൊക്കെ നല്ല അഭിപ്രായമായിരുന്നു. അപ്പോൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാണ്, നല്ല വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്കിത് 320 മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് വീതിയും നീളവും ഒക്കെ എക്സ്ട്രാ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ കളേഴ്സ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ കളേഴ്സാണ് ഇതിൻ്റെ വരുന്നത്. ഈ 4 കളേഴ്സാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ ഡിസൈൻസ് മാറ്റാണ് വരുന്നത്. ഇത് കണ്ടോ, ഇതുപോലത്തെ ഡിസൈനാണ് വരുന്നത്. അപ്പോൾ ഈ മെറ്റീരിയൽസ് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ തന്നെ കുറേയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു, സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ബാലൻസ് ഉള്ളതാണ് നിങ്ങളെ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഓർഡേഴ്സ് ഒരുപാട് വരുന്നത് കൊണ്ട് തന്നെ വേഗം തീർന്നു പോകും. പിന്നെ അതേപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ കാണുന്ന ദിവസം അതിൻ്റെ പിറ്റേ ദിവസം 2 ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ ഓർഡർ ചെയ്യുന്നവർക്ക് ഈ സെയിം ഡിസൈൻ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്ക് നിലവിൽ ഏത് മെറ്റീരിയലാണോ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ആ മെറ്റീരിയൽ ആയിരിക്കും തരുന്നത്. അതേപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ അവൈലബിൾ അല്ല. അപ്പം ഗൂഗിൾ പേയോ ഫോൺ പേയോ പേടിഎമ്മോ ഈ മൂന്നിലേതിലെങ്കിലും നിങ്ങൾക്ക് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ബാങ്കിൽ പോയിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് അയക്കുന്നത്, പേയ്മെൻറ്റ് ചെയ്യുന്ന അന്ന് തന്നെ അയക്കില്ല. കാരണം നമുക്ക് പാക്കിങ് ചെയ്യാനുണ്ട്, പിന്നെ കൊറിയർ ഓഫീസിലേക്കും പോസ്റ്റ് ഓഫീസിലേക്കും പോകുന്ന വണ്ടി രാവിലെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസം നിങ്ങൾക്ക് മെറ്റീരിയൽസ് എന്തായാലും ഇവിടെ നിന്ന് അയച്ചു തന്നിട്ടുണ്ടാവും. പിന്നെ ശനിയും ഞായറും ഒക്കെ ഇപ്പം ഫുൾ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ശനിയും ഞായറും കൊറിയർ ഓഫീസ് ഒന്നും ഓപ്പൺ ആകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാത്രം ശനിയും ഞായറും നമ്മൾ അയക്കാൻ വേണ്ടി പോകാതെ തിങ്കളാഴ്ച അയക്കുന്നത്. അപ്പം ഇനിയിപ്പം ലോക്ക്ഡൗണൊക്കെ മാറിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഈ ഹർഷിതയുടെ പാർവതിയുടെ പ്രിൻറ്റുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി അതേപോലെ തന്നെ വേറൊരു കാര്യം പ്രത്യേകം പറയാൻ വേണ്ടിയിട്ടുള്ളത്, മെറ്റീരിയൽസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ പേയ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മൾ അയക്കുകയുള്ളൂ. ഇവിടെ എടുത്ത് മാറ്റി വെക്കാൻ പറ്റത്തില്ല. അപ്പം മാറ്റി വെക്കുന്ന ആ ഒരു കാര്യം നമുക്ക് എന്തായാലും നടപടിയാവില്ല. കാരണം ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നുണ്ട്, അവർ അപ്പം തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി റെഡി ആയിട്ട് മെസ്സേജ് അയക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർഡർ ചെയ്യുന്ന ആൾക്കാർ എന്തായാലും അപ്പം തന്നെ ഒന്നെങ്കിൽ അപ്പം തന്നെ പേയ്മെൻറ്റ് ചെയ്യുക, എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം അതിൻ്റെ പിറ്റേ ദിവസം ചെയ്യാം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, ബാങ്കിലൊക്കെ പോയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ സാവകാശം കൊടുക്കണം. അപ്പോൾ അവരുടെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പേയ്മെൻറ്റ് റെഡി ആയിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് റെഡി ആവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ നമ്മുടെ ബിസിനസ് ടൈം വരുന്നത് രാവിലെ 10 മണി മുതൽ ഒരു വൈകുന്നേരം 7 മണി വരെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന മെസ്സേജുകൾ ഓർഡേഴ്സൊക്കെ നമുക്ക് എടുക്കാനുള്ള ടൈമില്ല. കാരണം ആ 7 മണി കഴിഞ്ഞിട്ടൊക്കെ ഉള്ള ടൈം എന്ന് പറയുന്നത് നമുക്ക് മെറ്റീരിയൽസ് പാക്കിങ് ചെയ്യണം, അതുപോലെ തന്നെ ബില്ല് എഴുതാനുണ്ട്, പിന്നെ അതേപോലെ അഡ്രസ്സ് എഴുതി നമ്മുടെ പാക്കിങ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുള്ളത് കൊണ്ടും, പിന്നെ രാവിലെ ആണെങ്കിലും ബിസിനസ് ടൈമിന് മുമ്പ് വേണം നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പണികളൊക്കെ തീർത്തിട്ട് നമുക്ക് ബിസിനസ്സിലേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുമ്പ് ഉള്ള സമയത്തും മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാൻ സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ്, വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക്